പ്രശാന്ത്, നമ്മുടെ പ്രശാന്ത് ഭൂഷണിൻ്റെ കേസിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. ഇന്ന് ഈ സുപ്രീം കോടതി കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കുന്ന സമയത്ത് നിരുപാധികം മാപ്പ് പറയാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. പക്ഷേ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളാം, മാപ്പ് പറഞ്ഞ് തീർപ്പാക്കുന്ന പ്രശ്നമില്ല എന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. കെ കെ വേണുഗോപാലിൻ്റെ അടക്കം നിലപാടുകളൊക്കെ ഈ കാര്യത്തിൽ ഒരുപക്ഷേ ഒരു പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം കോടതി നടപടികളിലേക്കും ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് സുപ്രീം കോടതിയിൽ നിന്ന്? സുരേഷ്, സുപ്രീം കോടതി നേരത്തെ പ്രശാന്ത് ഭൂഷണ് എതിരെയുള്ള വിധി പ്രസ്താവിച്ചുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ കോടതിയലക്ഷ്യ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ശിക്ഷ സംബന്ധിച്ചുള്ള ഒരു വാദമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമായും നടന്നത്. അന്ന് കോടതി ഇക്കാര്യത്തിൽ പ്രശാന്ത് ഭൂഷണിന്റെ ഭാഗത്ത് നിന്നൊരു നിലപാട് മാറ്റമുണ്ടോ എന്നത് അറിയാനാണ് പ്രധാനമായും ശ്രമിച്ചത്. നമുക്കറിയാവുന്നതുപോലെ പ്രശാന്ത് ഭൂഷൺ ഒരു പ്രസ്താവന ഇതിന് നൽകി. ആ പ്രസ്താവനയിൽ ഗാന്ധിജിയുടെ ഉൾപ്പെടെ വാക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും താൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന നിലപാടിൽ പ്രശാന്ത് ഭൂഷൺ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തായാലും പ്രശാന്ത് ഭൂഷൺ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കോടതിക്കാണ് ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത്. ഇന്നിപ്പോൾ പ്രശാന്ത് ഭൂഷൺ ഇതുവരെ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടില്ല. ഇന്നലെ ആണ് തീരുമാനിക്കാനുള്ള അവസാന സമയമായി നൽകിയിരുന്നത്. ഒരുപക്ഷെ പ്രശാന്ത് ഭൂഷൺ ഇന്ന് ഇക്കാര്യത്തിലുള്ളൊരു നിലപാട് കോടതി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ പ്രശാന്ത് ഭൂഷന്റെ ഭാഗത്ത് നിന്ന് രണ്ട് ട്വീറ്റുകളാണ് പുറത്തു വന്നത്. ആദ്യത്തെ ട്വീറ്റ് അയർലൻഡിലെ ചീഫ് ജസ്റ്റിസിന്റെ ചില വാക്കുകളായിരുന്നു. ഏത് തരത്തിലുള്ള വിമർശനം കോടതികൾക്കെതിരെ ഉണ്ടായാലും ജഡ്ജിമാർ അതിനെ സമചിത്തതയോടെ സമീപിക്കണം എന്നതാണ് പ്രശാന്ത് ഭൂഷൺ ഈ ട്വീറ്റിൽ വ്യക്തമാക്കിയിരുന്നത്. രണ്ടാമത്, സ്വരാ ഭാസ്കർക്കെതിരായ ഒരു കോടതിയലക്ഷ്യ നടപടി സംബന്ധിച്ചുള്ള കേസ് വന്നിട്ടുണ്ട്, അത് അംഗീകരിക്കാനാവില്ല എന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി. അറ്റോർണി ജനറലിനെ പുകഴ്ത്തിക്കൊണ്ട് ഭരണഘടനാപരമായ തന്റെ ചുമതല നിർവഹിച്ചതിന് അഭിനന്ദനങ്ങൾ എന്നാണ് രണ്ടാമത്തെ ട്വീറ്റ് വന്നത്. അതുകൊണ്ട് കോടതിയലക്ഷ്യത്തിന്റെ കാര്യത്തിൽ പ്രശാന്ത് ഭൂഷൺ എന്താണ് തന്റെ നിലപാട് എന്ന് രണ്ട് ട്വീറ്റുകളിലൂടെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ നിലപാട് ഇന്ന് സുപ്രീം കോടതി അറിയിക്കാനാണ് സാധ്യത. ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ കേസ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പ്രശാന്ത് ഭൂഷൺ നിലപാട് അറിയിക്കുന്നതിനനുസരിച്ച് കോടതി എപ്പോൾ ഈ വിഷയത്തിലുള്ള തീരുമാനമെടുക്കും എന്നുള്ള കാര്യം പറയും. പ്രശാന്ത് ഭൂഷണെതിരെ ശിക്ഷയുണ്ടാകുമോ എന്നത് രാഷ്ട്രീയ ഇന്ത്യയും നിയമ ഇന്ത്യയും കാത്തിരിക്കുകയാണ്.